Hi friends, in this video, we have a super neck design. We have a neck design. We have a hand embroidery thread, cotton thread, silk thread. We have a boat neck, a thread square, a leaf. We have a leaf. We have a leaf. We have a boat neck. அது ரிங்கில் எம்பிராய்டர் ரிங்கில் ഇട്ടിണ്ട് ஒட்டி த்ரெட்டிலான நம்ம சட்ட ஸ்டான்ஸிலுள்ள த்ரெட்டில அதாவது அதுல எம்பிராய்டரி காட்டன் த்ரெட்டில 6 லேயர் ഉണ്ട് ஓகே ஆ ஒட்டி கட்டாயிட்டுள்ளதாണ് நான் எடுத்துக்கின்றேன் இனி நான் இதுப்போ நான் 4 கலர் த்ரெட் വെச்சிட்டാണ് ചെയ്തിരിക്കുന്നത് 4 கலர் த்ரெட் mix ആയിട്ട് ചെയ്തിരിക്കണാണ് அப்பதே அடி கூட நம்ம கெட்டு கொடுத்த ശേഷം இது ഇങ്ങനെ எடுத்துட்டு இது லாங் சட்டின் I know open then namakka French note kudita kudukana. Okay, idine long satin French note enna idine parayum. Adu aadhyam nammal center nu angottu kodukka. Pinna center nu oru side full complete cheditte adu pole thanne matte side kudi adu pole cheya. Kanda de ingane nammal orore side ilike nammal koduthirakka. Appa nammal ingane vechi shesham nammada needle otta karakkam karakka അതിനുശേഷം നമ്മൾ അത് എവിടെയാണോ നമുക്ക് ആക്കണ്ട അവിടെയിലേക്ക് നമുക്ക് ചെയ്യാം അപ്പോൾ ദ ഫ്രഞ്ച് നോട്ട് എന്നുള്ള സംഭവം അറിയണം അതിനോടൊപ്പം തന്നെ നമുക്ക് ലോങ് സാറ്റിൻ സ്റ്റിച്ച് ആണ് അത് ലോങ് സാറ്റിൻ സ്റ്റിച്ച് ഫ്രഞ്ച് നോട്ട് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഒരു ഈ ഒരു വളരെ സിമ്പിൾ ആണ് ഈസി ചെയ്യാം ഇത് നമുക്ക് സിൽക്ക് ത്രെഡ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കണ്ടോ ദേ ഇങ്ങനെ നമ്മൾ ചെയ്യാം ഒരു സൈഡ് ഫുൾ നമ്മൾ കംപ്ലീറ്റ് ആക്കുക അതിനുശേഷം മറ്റേ സൈഡ് കംപ്ലീറ്റ് ആക്കിയിട്ട് വരാം കണ്ടോ ഈ ഒരു സൈഡിൽ ചെറിയ ഇപ്പുറത്തെ സൈഡ് വരും തോറും ചെറുതാക്കി സ്റ്റിച്ച് വരിക അതിനുശേഷം ഇനി അപ്പുറത്തെ സൈഡ് പോകുമ്പോൾ ആ ടോപ്പിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ സൈഡിലേക്ക് വരിക ഒരു സൈഡ് ഇതുപോലെ കംപ്ലീറ്റ് ആക്കിയില്ലേ ഇനി നോക്കണ്ട ഒരു സൈഡിൽ ഞാനിപ്പോൾ സെൻറ്റർ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് 4 സ്റ്റിച്ച് ഇപ്പുറത്ത് കൊടുത്തു അത് നിങ്ങൾക്ക് എത്ര വേണോ അത്ര കൊടുക്കാം വീണ്ടും ഞാൻ നേരെ സെൻറ്ററിലേക്ക് വന്നു അതിനുശേഷം നമ്മൾ ദേ ഇങ്ങനെ നമ്മൾ തിരിച്ച് കണ്ടോ നൂലിൽ ഇങ്ങനെ നീഡിൽ തിരിക്കുക അതിനുശേഷം അവിടെ ഇറക്കുക അതുപോലെ തന്നെ വീണ്ടും നമ്മൾ താഴ്ത്തിക്ക് വന്നിട്ട് താഴ്ത്തുന്ന നീഡിൽ എടുത്തിട്ട് അങ്ങനെ തിരിക്കുക വീണ്ടും ഇറക്കുക ഇതുപോലെ പല കളറിൽ ഉള്ള ത്രെഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കണ്ടോ ദേ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കണ്ടോ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അടിയിൽ ഒരു പേള് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ അത് കൊടുക്കണില്ല അതിൻ്റെ ഇടയ്ക്കിടയ്ക്കാണ് ചെയ്യുന്നത് ഇതിന് ശേഷം നമ്മളത് ഇങ്ങനെ നോട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ സാറ്റിൻ ലോങ് സാറ്റിൻ സ്റ്റിച്ച് ഫ്രഞ്ച് നോട്ടാണ് നമ്മളതിൽ കൊടുക്കുന്നത് കണ്ടോ അപ്പോൾ നമ്മൾ കെട്ട് ജസ്റ്റ് ഒരു കെട്ട് കൊടുത്ത ശേഷം നമ്മൾ കട്ട് ചെയ്ത് കളയാം ദേ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്യാം അപ്പോൾ നമുക്കിത് പല കളർ ത്രെഡ് 4 കളർ ത്രെഡിലാണ് ഞാൻ ഈ പരിപാടി ചെയ്യുന്നത് കേട്ടോ 4 കളർ ത്രെഡിൽ വെക്കുന്ന യൂസ് ചെയ്യുന്നുണ്ട് നമുക്കിത് സിൽക്ക് ത്രെഡ് വെച്ചും ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഒരു 6 ലെയർ വെച്ച് സിൽക്ക് ത്രെഡ് എടുത്ത് ചെയ്താൽ മതി അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇങ്ങനെ ചെയ്തിട്ട് ഇടയിൽ നമ്മൾ പേൾസ് വെച്ച് കൊടുത്താൽ മാത്രമേ അതിന് ബീഡ്സോ പേൾസോ വെച്ച് കൊടുക്കാം ബീഡ്സ് ആണെങ്കിൽ നല്ലതാണ് പേൾസ് ആണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഞാനിതിന് ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ച് ആദ്യം നമ്മൾ പേൾസ് ഒട്ടിക്കുക ഫ്ലാറ്റ് ആയിട്ടുള്ള പേൾസ് ഇല്ലേ അടി ഫ്ലാറ്റ് ആയിട്ടുള്ള പേൾസ് ഒട്ടിച്ചു കൊടുക്കണ്ട് അതിനുശേഷം ഉണങ്ങിയ ശേഷം നമ്മൾ ഫ്രീ ആകുന്ന സമയത്ത് നമുക്ക് എപ്പോഴാണോ ആ സമയത്ത് നമ്മൾ ഒന്ന് കൈ സൂചി വെച്ചിട്ടൊന്ന് അടിയിലൊന്ന് ഉറപ്പിച്ചാൽ മാത്രം മതി സാധാരണ ഫാബ്രിക് ഗ്ലൂ ആണ് ഇത് ചെയ്യുക അപ്പോൾ വെറും 10-15 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു തുണിയിൽ തുണിക്ക് അധികം പൈസയൊന്നും ആവില്ല നമുക്ക് പ്ലെയിൻ കളർ നമുക്ക് യോക്കിൽ ഡിസൈൻ ചെയ്യാം അല്ലെങ്കിൽ നമ്മളുടെ ചുരിദാറിൽ ചെയ്യാനായിട്ട് ബ്ലൗസിലൊക്കെ ചെയ്യാം ഇത് അതിൻ്റെ ലെവൽ തന്നെ മാറ്റി മറിക്കും നമ്മൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ ഇത് ഹാൻഡ് എംബ്രോയിഡറി കോട്ടൺ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു സംഭവം ഇത് നമ്മളത് ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ഞാൻ ആദ്യം ഫാബ്രിക് ഗ്ലൂ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് പല ഭാഗങ്ങൾ വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ ഞാൻ ഈ പേൾസ് വെച്ച് കൊടുത്തു പേൾസിന് പകരം ബീഡ്സ് ഉപയോഗിക്കുക കുഞ്ഞു ബീഡ്സ് ഇതേ അപ്പോൾ ഞാനത് ഫിനിഷ് ആക്കിയിട്ടുണ്ട് നെക്ക് കണ്ടോ അതെ നെക്കിനെ ഒന്നുകൂടി ഇനി നമുക്ക് ഒന്നില്ലെങ്കിൽ ലൈനിങ് വെച്ച് തിരിച്ചിടാം ക്രോസ് പീസ് വെച്ച് ലൈനിങ് നമുക്ക് നെക്ക് ചെയ്യാം ഒരുപാട് നെക്ക് നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഇത് നമുക്ക് സ്ലീവിലും കൊടുക്കാം ഈ ഒരു ഡിസൈനും കണ്ടല്ലോ
അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ഡിസൈൻ ചെയ്ത് നോക്കുക. വളരെ കുറച്ച് സമയം എനിക്ക് വേണ്ടി വന്നുള്ളൂ. സാധാരണ ഞാൻ എംബ്രോയിഡറി വീഡിയോസ് അധികം ഇടാറില്ല. ടൈം പോകുന്നു എന്നുകൊണ്ടാണ് ഞാൻ എംബ്രോയിഡറി വീഡിയോ ഇടാത്ത സംഭവം. എനിക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റാഞ്ഞത് ഇത് ഞാനൊരു കസ്റ്റമേഴ്സിന് ചെയ്തു കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക്? ഇഷ്ടമായോ? ഇഷ്ടമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ഇട്ട് വരാം. ഒരു ലൈക്ക് തരണേ. താങ്ക് യു.